സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്നൊരു വാക്പോർ ഉണ്ടായി. ആ വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഡിപിആർ തട്ടിപ്പാണ് എന്ന് പ്രാഥമിക സാധ്യതാ പഠനം നടത്തിയ സംഘത്തലവൻ അലോക് കുമാർ വർമ്മ 24നോട് പറഞ്ഞു. പ്രായോഗികമല്ലാത്ത നിർദ്ദേശങ്ങളാണ് ഡിപിആറിൽ ഉള്ളത്. കേരളത്തിന്റെ സാഹചര്യത്തിന് യോജിക്കുന്നതല്ല ഡിപിആറിലെ നിർദ്ദേശങ്ങളെന്നും അലോക് കുമാർ വർമ്മ പറഞ്ഞു. അതിനിടെ സിൽവർ ലൈൻ അലൈൻമെന്റിൽ ചെറിയ മാറ്റങ്ങൾ വന്നേക്കാമെന്ന് കേരള എംഡി വി അജിത് കുമാർ പറഞ്ഞു. അലോക് വർമ്മയ്ക്ക് സിൽവർ ലൈൻ പ്രോജക്ടിന്റെ എബിസിഡി പോലും അറിയില്ലെന്നും വി അജിത് കുമാർ വിമർശിച്ചു. ആർ രാധാകൃഷ്ണൻ തയ്യാറാക്കി റിപ്പോർട്ട് കാണാം. അലോക് വർമ്മയുടെ വിമർശനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡിപിആർ അപ്രായോഗികമാണ് എന്നതാണ്. അപ്രായോഗികമായ ഒരു ഡിപിആറിനെ മുൻനിർത്തി നടത്തുന്ന ചർച്ചകൾ പോലും ഒരു സാഹചര്യത്തിലും കേരളത്തിന്റെ വികസനത്തിന് യോജ്യമല്ല എന്ന് അദ്ദേഹം പറയുന്നു. ഡിപിആറിൽ അദ്ദേഹം ഉന്നയിക്കുന്ന വിമർശനങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടത് ഇത് ഏതെങ്കിലും വിധം ഒരു മെട്രോ ലൈൻ നിർമ്മിക്കുന്ന ലാഘവത്തോടുകൂടി ചർച്ച ചെയ്യേണ്ട ഒന്നല്ല എന്നതാണ്. കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അറ്റം വരെ നീളുന്ന ഈ റെയിൽ പാത വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭൂപ്രകൃതികളിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെയുള്ള വ്യത്യസ്ത ടെറൈനുകളിലൂടെ കടന്നു പോകുമ്പോൾ ആ ഭൂപ്രകൃതികളുടെ സവിശേഷതകളെക്കുറിച്ച് പഠനം നടത്തുകയാണ് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത്. ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ആ പഠനം നടന്നിട്ടില്ല എന്ന് അലോക് കുമാർ വർമ്മ ചൂണ്ടിക്കാട്ടുന്നു. And now they have not done a proper ground survey. They are accepting that they have not done any geological mapping. You see, the first thing that you have to do to assess the ground condition is a geological mapping of the entire corridor from one end to the other end. So they have not done any geological survey. അലോക് കുമാർ വർമ്മയുടെ വാദങ്ങളെ അംഗീകരിക്കുന്നില്ല കേരളയിൽ. ഇതിന് മറുപടി പറഞ്ഞത് കേരളയിലെ എംഡി അജിത് തന്നെയാണ്. അദ്ദേഹം പറയുന്നതനുസരിച്ച് കേരളയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിന്റെ അല്ലെങ്കിൽ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിന്റെ ABCD പോലും അലോക് വർമ്മയ്ക്ക് അറിയില്ല എന്നതാണ്. 2025 പദ്ധതി പൂർത്തിയാക്കും. പദ്ധതിയുടെ ഇപ്പോഴത്തെ രൂപരേഖയിൽ പ്രത്യേകിച്ച് ഈ പാത കടന്നു പോകുന്നതിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അലോക് വർമ്മ എന്ന് പറയുന്ന ഒരു എക്സ്പേർട്ട് 18 പേരുള്ള ടീമിൽ ഒരാളാണ്. അദ്ദേഹം ഇവിടെ ഏകദേശം 3 മാസം വർക്ക് ചെയ്തു. 3 മാസം മാത്രം വർക്ക് ചെയ്ത കേരളത്തിന് വെളിയിലുള്ള ഒരു എഞ്ചിനീയർക്ക് ഈ പ്രോജക്റ്റിൻ്റെ ABCD മനസ്സിലാക്കാനുള്ള സമയം പോലും ആയിട്ടില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എതിർത്തും അനുകൂലിച്ചുമുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും ഉയരുമ്പോൾ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിഷയങ്ങളാണ് ചർച്ചയായി അടുത്ത ദിവസങ്ങളിൽ എത്തുക. ഈ വിഷയത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വ്യത്യസ്ത കോണുകളിൽ നിന്നും ഉണ്ടാകുമെന്നുള്ള സൂചനയും ഇപ്പോൾ ലഭ്യമാണ്.